നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് പോരൂരുട്ടാതി നക്ഷത്രമാണ്. വനവീഥിയിൽ ഈ നക്ഷത്രത്തെ കട്ടിൽക്കാലന്റെ ആകൃതിയിൽ കാണാം. പോരൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭരാശിയെയും നാലാമത് പാദം മീനം രാശിയെയും പ്രതിനിധീകരിക്കുന്നു. ദശാനാഥൻ വ്യാഴമാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ക്ഷിപ്രകോപികളാണെങ്കിലും അതുപോലെ ശാന്തശീലമായിരിക്കും. ഇവരുടെ കാലുകളുടെ പുറവടി അല്പം ഉയർന്നു തന്നെയിരിക്കും. പൊതുവെ ഐശ്വര്യശാലികളായ ഇവർക്ക് ഭക്ഷണത്തിൽ കൂടുതൽ പ്രിയമുണ്ടായിരിക്കും. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ തൽപരരാണ്. ഈശ്വര വിശ്വാസവും കുറവായിരിക്കുകയില്ല. ഗവൺമെന്റിൽ നിന്നുള്ള ആദായം, ഉദ്യോഗം മുതലായ കാര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. ഇവർക്ക് ആർഭാടത്തിൽ അത്ര തന്നെ ഭ്രമമുണ്ടായിരിക്കുകയില്ല. മിക്കവാറും ആദർശ പ്രേമികളായ ഇവർ നിസ്സാരങ്ങളായ വിഷമതകളെ കുറിച്ച് പോലും വളരെയധികം ചിന്തിക്കുന്നവരായിരിക്കും. ഈ നാളുകാരിൽ അസാമാന്യമായ കർമ്മ കുശലതയും പ്രായോഗികമായ ബുദ്ധി വൈഭവവും കാണപ്പെടുന്നു. അതുകൊണ്ട് ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഭംഗിയായി നടത്തി തീർക്കുവാൻ ഇവർക്ക് കഴിയാറുണ്ട്. മാത്രമല്ല ഏത് കാര്യത്തെ സംബന്ധിച്ചും ഇവർ നിഷ്പക്ഷമായി അഭിപ്രായ പ്രകടനം നടത്തുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ നിഷ്പക്ഷമായ ഒരു തീരുമാനം ഏതിനും ഇവർക്ക് കൈക്കൊള്ളാനും കഴിയും. കവിഞ്ഞ മതവിശ്വാസമോ അന്ധമായ വിധത്തിൽ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്ന സ്വഭാവമോ ഇവർക്കുണ്ടായിരിക്കുകയില്ല. അന്യർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കാനും ഉപകാരം ചെയ്യാനും ഇവർ സന്നദ്ധരായിരിക്കും. എന്നാൽ അത്തരം ആളുകളിൽ നിന്ന് വെറുപ്പും വിദ്വേഷവുമായിരിക്കും ഇവർക്ക് പകരം കിട്ടുന്നത്. സ്ത്രീ വിഷയമായ പല അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ പാത്രീഭവിക്കും. ഇവരിൽ അധികം പേർക്കും മാതൃഭാഗ്യം കുറഞ്ഞാണ് കാണപ്പെടുന്നത്. മിക്കവാറും ബാല്യ ദശയിലോ യൗവനാരംഭത്തിൽ തന്നെയോ മാതാവുമായി വേർപെടാനോ മാതൃചരമം സംഭവിക്കാനോ ഇടയായെന്നു വരും. എന്നാൽ ജാതകത്തിൽ മാതൃഭാവം സമ്പുഷ്ടമല്ലെങ്കിൽ, മാതൃനാശം ഉണ്ടായില്ലെങ്കിൽ പോലും മാതാവ് ഒന്നിച്ചുള്ള താമസവും മാതാവിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ഇവർക്ക് കുറവായേ കാണുകയുള്ളൂ. പിതാവിനെ കുറിച്ചാണെങ്കിൽ ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടായിരിക്കും. ഇവരുടെ അച്ഛന്മാർ പൊതുജന സമ്മതി, സ്വഭാവഗുണം ഇവയെല്ലാം ഉള്ളവരായിരിക്കും. കലാ സാംസ്കാരിക രംഗങ്ങളിലോ പ്രസംഗ ലേഖന പരിചയങ്ങളിലോ ഏതെങ്കിലും ഒന്നിൽ ഇവരുടെ പിതാക്കന്മാർ ജനസമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരിക്കും. എന്നിരിക്കലും ഈ നാളുകാർ അധികവും പിതാവുമായി കൂടെ കൂടെ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുകയും അവരുടെ താല്പര്യങ്ങളും ഉപദേശങ്ങളും വേണ്ടവണ്ണം അംഗീകരിക്കാത്തവരുമായിരിക്കും. സാമ്പത്തികമായ ഉയർച്ചയേക്കാൾ ജനങ്ങളുടെ ഇടയിൽ മതിപ്പും ബഹുമാനവും വിശ്വസ്തതയും സമ്പാദിക്കുവാനാണ് ഈ നാളുകാരിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. ലേഖകൻ, അധ്യാപകൻ, അഭിഭാഷകൻ, കലാകാരൻ, വ്യവസായി എന്നീ നിലകളിലും ഈ നാളുകാർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയും. നൂതനവും സ്വസ്ഥവുമായ ഒരു കുടുംബം ഇവർക്ക് സ്വന്തം നിലയിൽ സൃഷ്ടിക്കുവാൻ കഴിയുന്നു. ജീവിതത്തിന്റെ പ്രാരംഭകാലം മിക്കവാറും ഇവർക്ക് ക്ലേശകരമായിരിക്കും. 20 വയസ്സിന്മേൽ സ്വതന്ത്രമായ ഒരു ചിന്താഗതി ഇവരിൽ വളർന്നു തുടങ്ങും. 24-38 വയസ്സുകൾക്കിടയിൽ ശ്രേയസ്കരങ്ങളായ സംഭവങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും പലവിധ കുടുംബ ദുരിതങ്ങളും പ്രവർത്തന മാർഗങ്ങളിൽ പല വൈഷമ്യങ്ങളും ഈ നാളുകാരെ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും. 33 വയസ്സിന് ശേഷമേ ഉത്കർഷത്തിന് നിദാനങ്ങളായ പല പരിവർത്തനങ്ങളും ഇവരെ സ്വാഗതം ചെയ്യുകയുള്ളൂ. എന്നിരുന്നാലും 40-54 വയസ്സുകൾക്കിടയിൽ മാത്രമേ പോരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സ്വസ്ഥവും ശാശ്വതമായ ഒരു ജീവിത പശ്ചാത്തലം ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ നക്ഷത്രക്കാർ സാമാന്യത്തിൽ കവിഞ്ഞ നീളമോ അസാമാന്യമായ പുഷ്ടിയോ കൂടാതെ മധ്യശരീരികളായിട്ടാണ് അധികവും കാണപ്പെടുന്നത്. ചിലരിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും. കേവലം കൃശ ശരീരികളും ഇവരിൽ പെടും. പൊതുവെ ഇവർ ഭിന്ന പ്രകൃതികളായി കാണപ്പെടുന്നു. ആരോഗ്യത്തിൽ ഇവർ അനുഗ്രഹീതരായിരിക്കും. പറയത്തക്ക രോഗപീഠകളൊന്നും ഇവരെ അലട്ടുകയില്ല എന്ന് സാരം. ഊരുരുട്ടാതി നാളുകാർ സാധാരണഗതിയിൽ വളരെ മിതമായി ചെലവ് ചെയ്യുന്നവരാണ്. ചിലപ്പോൾ അത് ആവശ്യത്തിൽ കൂടുതലായും തീരും. കലാരസികതയും കാര്യക്ഷമതയുമുള്ള ഇവർ കുടുംബകാര്യ നിർവഹണത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. ഇവരിൽ സഹജമായിട്ടുള്ള വിഷയാഭിരുചി അനുഗ്രഹീതമായ ഇവരുടെ ആരോഗ്യത്തെ കെടുത്തുവാൻ പോരുന്നതാണ്. എന്നിരുന്നാലും ആ വക ചിന്താഗതികൾക്കൊന്നും വശംവദരായി അധപ്പതിക്കുന്നവരല്ല ഇവർ.
വാതരോഗവും വായുക്ഷോഭവും അർശസ് മുതലായ രോഗങ്ങളുമാണ് ഇവരെ പീഡിപ്പിക്കാറുള്ളത്. വ്യാപാരത്തിലും ഉത്തരവാദിത്തമുള്ള ഉദ്യോഗങ്ങളിലും ചിട്ടി ബാങ്കിംഗ് മുതലായ സാമ്പത്തിക പ്രസ്ഥാനങ്ങളിലും ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് പറയപ്പെട്ട ഫലങ്ങൾ മിക്കതും ഉണ്ടായിരിക്കുന്നതോടൊപ്പം സൗശീല്യത്തിലും സൗന്ദര്യത്തിലും ഇവർ അനുഗ്രഹീതകളായിരിക്കും. കളങ്കമറ്റ ഭർതൃഭക്തി, സന്താന സൗഭാഗ്യം, കുടുംബഭരണ സാമർഥ്യം ഇവയെല്ലാം ഈ നാളുകാർക്ക് ഭൂഷണമായിരിക്കും. ഗൃഹജീവിതത്തിലും ഔദ്യോഗിക നിർവഹണത്തിലും ഇവർക്ക് തികഞ്ഞ വ്യക്തിത്വം ഉണ്ടായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യം ഇവർക്ക് മികച്ച നിലയിൽ അനുഭവിക്കുവാൻ കഴിയും. ഈ നാളുകളിൽ ആദ്യമായി ഋതുവാകുന്ന സ്ത്രീ ധനധാന്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കും. രേവതി, ഭരണി, രോഹിണി, മൂലം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വേഴ്ചയും കൂട്ടുപ്രവർത്തനങ്ങളും പൂരുരുട്ടാതെ നക്ഷത്രക്കാർക്ക് നിഷിദ്ധമാണ്. ശില്പകർമ്മങ്ങൾ ആരംഭിക്കുന്നതിനും കൃഷി കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിനും ജലസേചന യന്ത്രങ്ങൾ വാങ്ങുന്നതിനും ഈ നാള് നല്ലതാണ്. ദശാനാഥൻ വ്യാഴം, തുടർന്ന് ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ഈ ക്രമത്തിലാണ് ഇവർക്ക് ദശകാലങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നേക്ക് ഇത്രയും മാത്രം. നാളെ ഉത്രട്ടാദി നക്ഷത്രവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.